എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 1-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അതിനേക്കാൾ കുറച്ച് സമയവും മാത്രം ബാക്കി നിൽക്കെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സർക്കാരിലേക്ക് ഉന്നയിച്ച് LDF രംഗത്ത് വന്നു. ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുന്നതോടൊപ്പം വീട്ടമ്മമാർക്കും പെൻഷൻ അനുവദിക്കുക എന്നത് LDFന്റെ പ്രകടനപത്രയിലെ വാഗ്ദാനമാണ്. 2. പിണറായി വിജയൻ സർക്കാർ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ക്ഷേമ പെൻഷൻ 2500 എത്തിക്കും എന്നത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അടുത്ത ബജറ്റിലും ഇത് ഉണ്ടായെങ്കിൽ മാത്രമേ മുന്നണിക്ക് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗുണമാവൂ എന്നാണ് വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയുള്ള 2026 ഫെബ്രുവരി മാസത്തെ ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയാൽ തെരഞ്ഞെടുപ്പ് സ്റ്റെൻഡായി മാത്രം ജനങ്ങൾ ഇതിനെ കണക്കാക്കും എന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് പ്രഖ്യാപനങ്ങൾ നടത്താൻ ധനമന്ത്രി KN ബാലഗോപാൽ എന്ത് വിദ്യയാണ് പ്രയോഗിക്കുക എന്നാണ് കണ്ടറിയേണ്ടത്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുക, വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് പ്രതികൂലമാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി അനുകൂലമാകട്ടെ, എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് 2024 ഫെബ്രുവരിയിൽ ബജറ്റ് വരുന്നുണ്ട്. അപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കുവാനാണ് തീരുമാനം എന്നാണ് അറിയുന്നത്. നിലവിൽ 900 രൂപയാണ് വർദ്ധിപ്പിക്കേണ്ടത്. ഇതിൽ 400 രൂപയുടെങ്കിലും വർധനവ് ഉണ്ടായേക്കും എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ 2000 രൂപയായി മാറും. സംസ്ഥാനത്തെ 62 ലക്ഷം ആളുകൾക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത്. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ പെൻഷൻ നൽകി വരുന്ന സംസ്ഥാനമാണ് കേരളം. പ്രതിമാസം 1600 രൂപ നിരക്കിലാണ് പെൻഷൻ നൽകുന്നത്. പ്രതിവർഷം വേണ്ടത് 9000 കോടി രൂപയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനായി നാമമാത്രമായ കേന്ദ്ര സഹായമാണ് ലഭിക്കുന്നത്. അതും കഴിഞ്ഞ 2023 ഏപ്രിൽ മുതൽ കേന്ദ്രം നൽകി വരുന്നില്ല. ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ ഉയർത്തുകയും വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്ത സർക്കാരിൻ്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതെ വരും. എങ്കിലും അടുത്ത വർഷം മുതലെങ്കിലും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നാണ് CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സമയത്ത് മാസങ്ങളോളം പെൻഷൻ വിതരണം മുടങ്ങിക്കടന്നാൽ പ്രഖ്യാപനത്തിൻ്റെ ശോഭ കെടും എന്നാണ് നേതാക്കൾ പറയുന്നത്. കേന്ദ്ര നയം മൂലമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിക്കുന്നത് എന്നാണ് ധനവകുപ്പിൻ്റെ അഭിപ്രായം. പെൻഷൻ കമ്പനിയിലൂടെ പുതുതായി പെൻഷൻ സമാഹരണം ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല എന്നും പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ കേന്ദ്ര സർക്കാർ പൊതുകണമായി കണക്കാക്കി വിതരണത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് എന്നും ധനവകുപ്പ് വിശദീകരിക്കുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. LDFൽ നിന്നും CPIയുടെ ഭാഗത്തു നിന്നും പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ള വീട്ടമ്മമാരുടെ പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടും സമ്മർദ്ദം വന്നിട്ടുണ്ട്. അപ്പോൾ 2025 ഫെബ്രുവരിയിൽ നടക്കുന്ന ബജറ്റിൽ പെൻഷൻ വർധനവ് എന്തായാലും ഉണ്ടാകും എന്നും അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതേസമയം കൃത്യമായിട്ട് പെൻഷൻ 1 മാസത്തേത് മുടങ്ങാതെ 1600 കൃത്യമായി നൽകിയാൽ മതി എന്നുള്ള അഭിപ്രായങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് കഴിഞ്ഞ 5 മാസമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. അത് ഈ ഓണത്തിനും ക്രിസ്മസിനും ഓരോ ഗഡുക്കൾ ലഭിക്കും. പിന്നീട് 3 മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടാകുക. അത് പിന്നീട് വിഷു, ഈസ്റ്റർ, റംസാനോടനുബന്ധിച്ച് 1 ഗഡുവും, പിന്നീട് ഓണം, പിന്നെ ക്രിസ്മസ്, ഇങ്ങനെ 2 ഗഡുക്കൾ കൂടി വിതരണം ചെയ്ത് എല്ലാ കുടിശ്ശികയും തീർക്കാനാണ് തീരുമാനം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. നിലവിൽ പ്രഖ്യാപിച്ചിരുന്ന മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റിയിട്ടുണ്ട്.
കാസർകോട് മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും മാറി താമസിക്കണം എന്ന് വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടും കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ അലർട്ടില്ലാതെ ഗ്രീനുമാണ്. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണം എന്നാണ് വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുള്ളത്. വൈത്തിരി താലൂക്കിലെ കുറുമ്പംകോല, കുറുമ്പാലക്കോട്ട, ലക്കടി, മണിക്കുന്ന് മല, മുട്ടിൽകോൽപ്പാറ, കാപ്പിക്കളം, സുഗന്ധഗിരി, പൊഴുതന, മാനന്തവാടി എന്നീ താലൂക്കുകളിലെ പഞ്ചാരക്കൊല്ലി എന്നീ പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകട സാധ്യതാ പ്രദേശങ്ങളിൽ ഉള്ളവർ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയിപ്പ്. ഇന്ന് വൈകുന്നേരത്തോടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുകളിൽ മരിച്ചവരുടെ എണ്ണം 243. ഇന്ന് 92 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 200+ പേരെ ഇനിയും കാണാനുണ്ട് എന്നാണ് പറയുന്നത്. നിലമ്പൂർ ചാലിയാറിൽ നിന്നും 78 മൃതദേഹങ്ങളാണ് പുഴയിലൂടെ ഒഴുകി വന്ന് കിട്ടിയത്. പാലക്കാട് വിവിധ ഡാമുകൾ തുറന്നതിനാൽ മലപ്പുറം ജില്ലയിൽ പാരതപ്പുഴയിൽ വിവിധ ഇടങ്ങളിൽ വെള്ളം കൂടാൻ സാധ്യതയുണ്ട് എന്നതിനാൽ പ്രളയ മുന്നറിയിപ്പ് കേന്ദ്ര ജല വിഭവ വകുപ്പ് നൽകിയിട്ടുണ്ട്. തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. വേണ്ടവർ മാറി താമസിക്കുകയും വേണം. ഉരുൾപൊട്ടലിൽ തകർന്ന അട്ടമലയിൽ വൈദ്യുതി എത്തി. 11 kV വൈദ്യുതി ശൃംഖല പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 400+ വീടുകളിൽ വൈദ്യുതി എത്തിച്ചിട്ടുണ്ട്. കേരളം ഒറ്റക്കെട്ടായി കൈകോർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ചെറിയ കുട്ടികൾ ഉള്ളവർക്ക് മുലപ്പാൽ ആവശ്യമെങ്കിൽ അറിയിക്കണം എന്നും എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന് പൊതുപ്രവർത്തകൻ വാട്സപ്പിൽ സന്ദേശം അയച്ചത് കേരള ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇതാണ് കേരളം. ഏതൊരു ദുരിതം വന്നാലും മറ്റെല്ലാം മറന്ന് ഒത്തൊരുമിക്കുന്ന കേരളമാണ് നമ്മുടെ മുന്നിലുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൃശൂർ ജില്ലയിൽ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലും പല സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിൻ്റെ മുൻകരുതലുകൾ എന്നതിൻ്റെ ഭാഗമായും നാളെ 1 August അവധി പ്രഖ്യാപിച്ചതായി തൃശൂർ ജില്ലാ കലക്ടർ അറിയിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, CBSE, ICSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, ട്യൂഷൻ സെൻ്ററുകൾ, അംഗനവാടികൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ്. കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻസ് സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അവധി ബാധകമല്ല. മഴക്കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെൻ്ററുകൾ, മദ്രസകൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചു. അതിശക്തമായി തുടരുന്ന മഴയുടെ സാഹചര്യത്തിൽ മുൻകരുതലുകൾ എന്ന നിലക്ക് കാസർഗോഡ് ജില്ലയിലെ കോളേജുകൾ, സ്റ്റേറ്റ് CBSE, ICSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, മദ്രസകൾ തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ 1 August ജില്ലാ കലക്ടർ ഇമ്പ ശേഖർ അവധി പ്രഖ്യാപിച്ചു. വയനാട് ജില്ലയിലെ ട്യൂഷൻ സെൻ്ററുകൾ, അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വ്യാഴാഴ്ച ജില്ലാ കലക്ടർ മേഘശ്രീ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ VR വിനോദും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ 1st August വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചതായി കോഴിക്കോട് ജില്ലാ കലക്ടറും അറിയിച്ചിട്ടുണ്ട്. കനത്ത മഴയും കാലവർഷത്തിൻ്റെയും മഴക്കെടുതിയുടെയും പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പാലക്കാട് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോളേജുകൾ, അംഗനവാടികൾ, കിൻഡർ ഗാർഡനുകൾ, മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും എന്നും പാലക്കാട് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും നവോദയ വിദ്യാലയങ്ങൾക്കും അവധി ബാധകമല്ല. സംസ്ഥാനത്ത് അതിസങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
വലിയ ഇടിവിന് ശേഷം സ്വർണ്ണവില വീണ്ടും കയറി. ഇന്ന് പവന് 640 രൂപ വർദ്ധിച്ച് 51,200 രൂപയും ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 6,400 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരെ.